നമസ്കാരം കെ എസ് പരീക്ഷ എഴുതി തോറ്റ ഉദ്യോഗസ്ഥയെ ഐ എസ് ഉള്ള പാനലിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ രണ്ടുപേരുടെ ഒഴിവിലേക്ക് നാലുപേരുടെ പട്ടികയാണ് തയ്യാറാക്കിയത് ഇതിൽ ഒരാളെ മുൻപും ഐ എ എസിന് വേണ്ടി സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ഇവരാണ് വീണ്ടും പട്ടികയിൽ ഇടം പിടിക്കുന്നത് അതിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ എബ്രഹാം പരാതി നൽകിയ ആ പഴയ പരാതി വീണ്ടും ചർച്ചകളിലേക്ക് എത്തുകയാണ് ആ പഴയ പരാതിക്ക് എഫ് ബിയിലെ ഉദ്യോഗസ്ഥയുടെ ഐ എസ് മുഖങ്ങൾക്ക് കരുനിഴലായി മാറാനും സാധ്യതയുണ്ട് ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്തി കിഫ്ബിയിലെ വനിതാ ഉദ്യോഗസ്ഥയെ മാനസികമായി പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന് ചീഫ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ കെ എം എബ്രഹാം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുക്കുന്നതടക്കം ആലോചിച്ചിരുന്നു ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനായി കൊച്ചി ഓഫീസിലെത്തിയ ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറിക്കും രണ്ട് ഉദ്യോഗസ്ഥർക്കും നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനം എന്നായിരുന്നു പരാതി ചോദ്യം ചെയ്യലിനിടെ കുടിക്കാനുള്ള മൂന്ന് ഗ്ലാസ് വെള്ളവുമായി ഒരാൾ വന്നു അത് എടുക്കാൻ കൈനീട്ടിയപ്പോൾ താഴെയിട്ട് പൊടിച്ചു സോറ് പോലും പറയാതെ അയാൾ പോയി ഉടൻ അടുത്ത അയാൾ വന്ന് സ്ഥലം തുടച്ചു കുറച്ചു സമയം കഴിഞ്ഞ് ഒരാൾ ചൂടുള്ള കോഫിയുമായി എത്തി അത് എടുക്കാൻ ആഞ്ഞപ്പോൾ നിലത്തിട്ട് പൊട്ടിച്ചു ചൂട് കോഫി അഡീഷണൽ സെക്രട്ടറിയുടെ കാലിൽ കൊണ്ട് ചെറുതായി പൊള്ളലേൽക്കുകയായിരുന്നു ഉടനടുത്ത് ഇയാൾ വന്ന് നിലം തുടച്ച് വൃത്തിയാക്കി വളഞ്ഞ വഴിയിലൂടെ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നതായിരുന്നു ആ പരാതിയുടെ ധ്വനി ധനവകുപ്പിൽ നിന്ന് കിഫ്ബിയിലേക്ക് പോയി ഡെപ്യൂട്ടേഷനിൽ പ്രവർത്തിക്കുന്ന അഡീഷണൽ സെക്രട്ടറിയെ ചോദ്യം ചെയ്യലിനിടെ ഭീഷണിപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തു എന്ന ആരോപണത്തെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാർ കണ്ടത് കേസെടുക്കുന്നതിൽ ആലോചിക്കുകയും ചെയ്തു കെ എം അബ്രഹാമിന്റെ അതിവിശ്വസ്തിയായ ഈ ഉദ്യോഗസ്ഥയ്ക്ക് ഈ പരാതി വീണ്ടും മിനിയായി മാറും ആരോപണങ്ങൾ അന്ന് തന്നെ ഈടി നിഷേധിച്ചിരുന്നു കേന്ദ്ര ഏജൻസിയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നും ആരോപണം ഉയർന്നിരുന്നു ഇതേ ഉദ്യോഗസ്ഥയാണ് ഐ എസ് സാധ്യത പട്ടികയിൽ വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ കേന്ദ്രമാണ് ഐ എസ് നൽകുന്നത് കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള പരാതി ഈ അവസരത്തിൽ ചർച്ചയാകാനും ഇടയുണ്ട് കെ എസ് പരീക്ഷയും ഉദ്യോഗസ്ഥ എഴുതിയിരുന്നു പഠനത്തിനായി സർക്കാർ വാഹനം ഉപയോഗിച്ചെന്ന് വിവാദത്തിലായി ഇതിനെല്ലാം പുറമെ സി എ ജിയുടെ റിപ്പോർട്ടിലും കാറിന്റെ ദുരുപയോഗം വ്യക്തമായി ഇങ്ങനെ പല ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉയർന്നിരുന്നു എന്നിട്ടും ഇവരെ ഐ എസ് ശുപാർശ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വൻ ചർച്ചയാണ് സെക്രട്ടേറിയറ്റിൽ കെ എം അബ്രഹാമിന്റെ ശുപാർശയിലാണ് ഇവർ ഐ എ എസ് പട്ടികയിൽ കടന്നുകൂടിയത് എന്ന ആരോപണവും സജീവം ഇവർ ഐ എ എസ് പട്ടികയിൽ കടന്നുകൂടിയത് എന്ന ആരോപണവും സജീവം ഐ എസ് കൺഫർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര ഏജൻസിക്കെതിരെ പരാതി കൊടുത്താൽ പിന്നെ ഈ മോഹം നടക്കുമോ എന്നും അറിയില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കും ഇവർ പരീക്ഷ എഴുതിയിരുന്നു അങ്ങനെ ഐ എ എസ് മോഹമുള്ള ഉദ്യോഗസ്ഥയാണ് മസാല ബോണ്ട് ബോണ്ടിറക്കുന്നതിന് മുൻപ് ഫണ്ട് മാനേജ്മെൻറ്റ് സംബന്ധിച്ചുള്ള പരിശീലനത്തിനായി ലണ്ടനിൽ പോയ സംഘത്തിൽ ഇവരുമുണ്ടായിരുന്നു